കൂട്ടുകാർക്ക് മസ്റ്റലിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫിഫ 50 നിങ്ങൾക്ക് ഒരു 4 GB RAM ഉള്ള സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 GB RAM ഉള്ള സിസ്റ്റത്തിൽ നമുക്കിത് റൺ ആവത്തില്ല, നല്ല രീതിയിൽ ലാഗ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എനിക്കിത് തന്നത്, ഈ ഫിഫ 50 ഗെയിം. അവൻ്റെ സിസ്റ്റം 2 GB RAM ആണ്, അതിൽ നല്ല രീതിയിൽ ലാഗ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4 GB RAM ഉള്ള വർക്ക് ഈ ഗെയിം നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല ഗ്രാഫിക്സ്, എൻ്റെ ലാപ്പിൽ ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല, 4 GB RAM തന്നെയാണ്. ഓക്കെ, ഇന്റലിൻ്റെ ഗ്രാഫിക്സ് കാർഡാണുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ 4 GB RAM ഉള്ള ആളുകൾക്ക് കളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നല്ല അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഗെയിമിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കളിക്കാൻ വേണ്ടി എനിക്ക് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗ് ആവുന്നു, റെക്കോർഡ് ചെയ്യുമ്പോൾ ഗെയിം മേജർ കോപ്പണി വരാവുന്നില്ല. ഓക്കെ, റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ലാഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ മൗസ് മാത്രം മതി, ഇതൊരു മര്യാദക്കൊരു കളി കളിച്ച് കൊളക്കി അടിക്കാൻ പറഞ്ഞു, മൗസ് മാത്രം മതി. സ്കിൽസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കീബോർഡിലും കളിക്കാവുന്നതാണ്. ഓക്കെ, മൗസിൽ നിങ്ങൾ ജസ്റ്റ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഷൂട്ടും റൈറ്റ് ബട്ടൺ പാസ്സുമാണ്. ഓക്കെ, ആദ്യം ലെഫ്റ്റ് അപ്പുറത്തി, പിന്നെ റൈറ്റ് അപ്പുറത്തി ഫേക്ക് ഷൂട്ട് ഒക്കെ ആവും. ഓക്കെ, മൗസിനെ കൊണ്ടും അങ്ങനെ ഒരുപാട് കുറച്ച് സ്കിൽസ് ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 4 GB RAM ഉള്ള ബിസിനസ്സത്തിൽ നമുക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിഫ 50 റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ഇതിനാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചോദിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ പ്രയോജനപ്രദമാകുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ടെക്നോളജി പരമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, മുഹമ്മദ് അഫ്സാൻ.